കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ എഡിഎം ആത്മഹത്യചിതാ സംഭവത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയെ തള്ളി പത്തനംതിട്ടയിലെ സിപിഎം നേതൃത്വം എ ഡി എം ജീവൻ ബാബു അഴിമതിക്കാരനല്ലെന്നാണ് സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു വ്യക്തമാക്കുന്നത് നവീൻ ബാബുവിനെ വ്യക്തിപരമായി ഏറെക്കാലമായി അറിയാം ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരാണ് അദ്ദേഹവും കുടുംബവും ഔദ്യോഗിക ജീവിതത്തിൽ നല്ല ട്രാക്ക് റെക്കോർഡുള്ള നവീൻ ബാബുവിനെ പത്തനംതിട്ടയിലേക്ക് എത്തിക്കുക എന്നത് ഞങ്ങളുടെ ആവശ്യമായിരുന്നു യാത്രയപ്പ് സമയത്ത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വീകരിച്ച നടപടി അപക്വമായിരുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി ഔദ്യോഗിക ജീവിതത്തിൽ ഏറെക്കാലവും പത്തനംതിട്ടയിൽ തന്നെ ആയതുകൊണ്ടും സി പി എമ്മുമായി അടുത്ത ബന്ധം കാത്തുസൂക്ഷിച്ച കുടുംബം എന്ന നിലയിലും നവീനുമായി വർഷങ്ങളായി നല്ല ബന്ധമുണ്ടായിരുന്നു നവീൻ ബാബുവിനെ കുറിച്ച് കെ പി ഉദയഭാനു കഴിഞ്ഞ ദിവസം കുറിച്ചത് ഇങ്ങനെയായിരുന്നു ഔദ്യോഗിക ജീവിതം മാതൃകാപരമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ജില്ലയിൽ എൻ ജിഒയുടെയും കെ ജിഒയുടെയും ഭാരവാഹിത്വത്തിലൂടെ നേതൃനിരയിൽ അദ്ദേഹം ദീർഘനാൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ജില്ലയിൽ നിന്ന് പ്രമോഷനായി പോകുന്നതുവരെ ഒരു ആക്ഷേപവും അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ആവശ്യമായി സമീപിച്ചിട്ടുള്ളവർക്കെല്ലാം നല്ല അനുഭവങ്ങളുമാണ് ഉള്ളത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് യാത്രയപ്പ് യോഗത്തിൽ ഇത്തരം പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു നടന്ന സംഭവ വികാസങ്ങളെയും തുടർന്നുള്ള നവീന്റെ ആത്മഹത്യയും സി പി എം ഗൌരവമായിട്ടാണ് കാണുന്നത് ഇത് സംബന്ധിച്ച കൃത്യമായ അന്വേഷണത്തിലൂടെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി തികച്ചും ദൗർഭാഗ്യകരവും അപ്രതീക്ഷിതവുമായ എ ഡി എം നവീൻ ബാബുവിന്റെ വേർപാടിൽ കുടുംബത്തിന്റെയും സഹപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും ദുഃഖത്തിൽ പങ്കു ചേർന്നുകൊണ്ട് അനുശോചനം രേഖപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ